Hi friends, welcome back to my channel. In this video, we semiya halwa. அது நம்ம நெய்க்காத்து ரோஸ்ட் செய்து எடுக்க ரோஸ்டட் சேமியா மேடிக்கാൻ கிட்டும் அது மேடிச்சு உபயோகிக்கானாலும் நல்லதான പക്ഷേ ഞങ്ങൾ ரோஸ்டட் சேமியா மேடிக்காரില്ല இதான அதினேக்காயிலும் டேஸ்ட் എന്നാണ് എനിക്ക് തോന്നി அப்ப இது மேடிச்சு நம்ம நெய்க்காத்த வறுத்து எடுத்துட்டு ചെറുതായിട്ട് മുറിക്കാതെ ആ നീളത്തിൽ തന്നെ ചെയ്യാൻ പക്ഷേ அது നമുക്ക് நெய்க்காத்த வறுத்து எடுக்கാൻ പ്രയാസമായിരിക്കും അതുകൊണ്ട് ഇച്ചിരി ചെറുതായിട്ട് നുറുക്കിയിട്ടെന്നേ ഉള്ളൂ പായസത്തിന് നമ്മൾ എടുക്കുന്നത് പോലെ സേമിയ ഇപ്പോൾ റോസ്റ്റഡ് ആയിട്ടുണ്ട് ഞാൻ ആവശ്യത്തിന് വെള്ളമാണ് ഒഴിക്കുന്നത് സേമിയ വേകാൻ വേണ്ടി ഇവിടെ എല്ലാവർക്കും പാലധികം ചേർക്കേണ്ടാത്തതുകൊണ്ട് ഞാൻ വെള്ളമാണ് ചേർക്കുന്നത് പാലിനകത്ത് തന്നെ വേവിക്കുവാണെങ്കിലും നല്ല ടേസ്റ്റിയാണ് പക്ഷേ ഞാൻ പാൽ ചേർക്കുന്നില്ല നെയ്യും പാലും നട്സും ഇതെല്ലാം ഹെവിയാണ് അതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ തിളപ്പിക്കുന്നതേ ഉള്ളൂ ടേസ്റ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പാൽ ചേർത്ത് വേവിച്ചാൽ മതി നല്ല ടേസ്റ്റി ആയിരിക്കും ഇത് കുറച്ച് നേരം അടച്ച് വേവിച്ചാൽ മതി ഒരു 5 മിനിറ്റ്സ് വെച്ചാൽ മതിയായിരിക്കും നമ്മൾ സേമിയ പായസമൊക്കെ എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത് നമ്മൾ അടപ്പ് തുറന്ന് വെന്തിട്ടുണ്ടെന്ന് നോക്കുക സേമിയ വെന്തിട്ടുണ്ടെങ്കിൽ ഞാൻ പഞ്ചസാരയല്ല ഉപയോഗിക്കുന്നത് ഇപ്രാവശ്യം ബ്രൗൺ ഷുഗറാണ് ഞാൻ സ്വീറ്റ് കുറേ ദിവസമായിട്ട് ചെയ്യുന്നില്ല നിർത്തി വെച്ചതാണ് പിന്നെ ഇന്ന് ദീപാവലിയല്ലേ എന്തെങ്കിലും സ്വീറ്റ് ചെയ്യില്ല അതിന് വേണ്ടി സിമ്പിളായിട്ട് ഒന്ന് ശ്രമിച്ചതാണ് ഇപ്പം ബ്രൗൺ ഷുഗറാണ് അതിനകത്ത് ചേർക്കുന്നത് പഞ്ചസാരയോ ശർക്കരയോ ചേർക്കാവുന്നതാണ് ഞാൻ ഇപ്പം ബ്രൗൺ ഷുഗർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് അതാണ് ചേർക്കുന്നത് അപ്പോൾ ആവശ്യത്തിന് മധുരം അനുസരിച്ച് ചേർക്കുക എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഇതങ്ങ് പറ്റിച്ച് എടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി നെയ്യ് ഇത്രയും ചേർക്കുവാണെങ്കിൽ അത്രയും ടേസ്റ്റാണ് ഞാൻ അധികം നെയ്യ് ചേർക്കുന്നില്ല എല്ലാം പറയുന്നേ ഉള്ളൂ ഞാൻ എന്താ ചേർക്കാത്തതെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും തീരെ വെയിറ്റ് കുറഞ്ഞതായതുകൊണ്ട് ഇച്ചിരി ഡയറ്റിംഗ് ആകാൻ നോക്കിയതാണ് അതുകൊണ്ട് മധുരം എല്ലാം കുറച്ചു പാലെല്ലാം കുറച്ച് അതുകൊണ്ട് സ്വീറ്റ് ഒന്നും ഉണ്ടാക്കാതെ ഇരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ ഇടാൻ വേണ്ടി ഇച്ചിരി ഇത് ചെയ്തെന്നേ ഉള്ളൂ അപ്പോൾ മാക്സിമം പാൽ കുറച്ച് പഞ്ചസാര കുറച്ച് നെയ്യ് കുറച്ച് എത്രയും ഉണ്ടാക്കാൻ പറ്റുമോ അങ്ങനെ ശ്രമിച്ചതാണ് അപ്പോൾ ഡയറ്റിംഗ് ഉള്ളവർക്ക് ഇങ്ങനെ വേണേൽ ട്രൈ ചെയ്യാവുന്നതാണ് നെയ്യ് ഈ ഇച്ചിരി എടുത്ത് ഞാൻ അതിനകത്ത് നട്ട്സും കിസ്മസും വറുത്ത് ചേർക്കുന്നുണ്ട് അതിനകത്ത് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ചേർക്കുന്നതും ടേസ്റ്റിയാണ് ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് ചേർക്കുക ഇതാദ്യമേ ആ സേമിയ വറുക്കുന്നതിന് മുമ്പേ ഇത് വറുത്ത് വെച്ചാലും മതിയായിരുന്നു ഞാനപ്പോൾ അധികം ഇതിനകത്ത് നെയ്യ് ചേർക്കാത്തതുകൊണ്ട് ലാസ്റ്റിൽ ഇങ്ങനെ ഇച്ചിരി വറുത്ത് ആ നെയ്യും കൂടെ ഇതിനകത്ത് ചേർക്കാം ഒരു നെയ്യുടെ ഫ്ലേവറിങ്ങിലും വേണ്ടേ അതിന് വേണ്ടി ചേർക്കുന്നതാണ് ഇപ്പോൾ ഡയറ്റിംഗ് ഉള്ളവരാണെങ്കിൽ അതൊന്നും ചേർക്കണ്ട നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ചുമ്മാ അതിനകത്ത് ചേർത്താൽ മതി അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കേണ്ടവർ പാലും പഞ്ചസാരയും ചേർക്കുക ഇഷ്ടംപോലെ നെയ്യ് ചേർക്കുക അല്ലാതെ സിമ്പിളായിട്ട് ഡയറ്റിംഗ് ആയിട്ട് കഴിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ വെള്ളത്തിൽ സേമിയ തിളപ്പിക്കുക ഒരു ശകലം നെയ്യ് പേരിന് ഒരു 2 സ്പൂണോ 1 സ്പൂണോ നെയ്യ് ചേർത്താൽ മതി പഞ്ചസാരയോ ശർക്കരയോ പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയോ ബ്രൗൺ ഷുഗറോ ഉപയോഗിക്കുക അപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻറ്റ് സേമിയ ഹൽവ റെഡി ആയിട്ടുണ്ട് ഇത് നല്ലപോലെ പറ്റിച്ച് അങ്ങ് എടുക്കണം നെയ്യ് അധികം ചേർക്കുവാണെങ്കിൽ ആ നെയ്യ് തിരിച്ചെടുക്കുന്നവരെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം അതാണ് നെയ്യ് ചേർക്കുന്നതിൻ്റെ ടേസ്റ്റി ഇച്ചിരി കൂടെ അത് പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതെ ആ നെയ്യുടെ അംശം കാണും അപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻറ്റ് സേമിയ ഹൽവ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഞാൻ കൂടുതൽ സ്വീറ്റ്സാണ് ഉണ്ടാക്കുന്നത് ഇനി അത് മാറ്റി പിടിച്ച് ഹെൽത്തി ഫുഡ് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ മൊത്തം കണ്ടതിന് ഒത്തിരി താങ്ക്സ് ഇതുപോലെ ഞാൻ ഇനിയും വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് ഒരു ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലെ ഇടയ്ക്ക് കണ്ടിന്യൂ വീഡിയോ ഇടുന്നില്ലായിരുന്നു ഇനി പഴയതുപോലെ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും എല്ലാവരും വാച്ച് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്